ഹായ് എവരിവൺ, എല്ലാവർക്കും റിഗൽ വിങ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ കാടും അരുവികളും പുഴകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലത്താണ്. ചെറിയ സ്ഥലമല്ല, നല്ല മനോഹരമായ ഒരു ഗ്രാമം ആയിരനെല്ലൂർ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു അക്വഡേറ്റ് ഉണ്ട്. അക്വഡേറ്റ് വഴി വെള്ളം ഇങ്ങനെ ഒഴുകുന്ന മനോഹരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഇടമൺ 34 ആയിരനെല്ലൂർ പാലമൊക്കെ കാണാം. നമ്മൾ ഈ സൈഡിലോട്ട് പോയാൽ നേരെ ഏരൂർ ചെന്നിറങ്ങാം. വിളക്കുപാറ ഏരൂർ മലയോര ഹൈവേയിൽ ചെന്നിറങ്ങാം. അപ്പോൾ ആ മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇതാണ് അക്വഡേറ്റ് വഴി വരുന്ന ആ വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ആ കാണുന്ന തോടുകളെല്ലാം, ചെറിയ തോടുകളെല്ലാം, കൈത്തോടുകളെല്ലാം വറ്റി വരളും. അപ്പം ഈ അക്വഡേറ്റ് വഴിയാണ് നമുക്ക് ഈ വെള്ളം പാസ് ചെയ്ത് കൃഷി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം. ചെറിയ മനോഹരമായൊരു കാടാണ്, കാടിൻ്റെ സൈഡിലൂടെയാണ്. അതാണ് ഞാൻ വന്ന് ആദ്യം വന്ന് ഇറങ്ങിയ ആ റോഡ് നോക്കി. തെമ്മല ഭാഗത്തു നിന്നൊക്കെ സബ് കനാലുകളൊക്കെ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ടാങ്കാണ്. ആ മലനിര വഴി ഈ ടാങ്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന ഈ ഭാഗം വരുന്നതെന്ന് വെച്ചാൽ ആ സൈഡിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് ചെറിയ സബ് കനാലുകൾ മാറി പിന്നെ കുറച്ച് അക്വഡേറ്റ് വഴി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ജനങ്ങൾക്ക് വെള്ളം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ഓവുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്ന് വൈകിട്ടും രാവിലെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നിറച്ച ആൾക്കാരാണ്. തുണി കഴുകാനും കുളിക്കാനും ഇതിനെ ആശ്രയിച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വന്ന് മനോഹരമായൊരു അരുവിയാണിത്. പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മനോഹരമായ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലം, ഒരുപാട് അപകടമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. തുണി കഴുകാനും അവരത് കുളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഇനി പോവുകയാണ്. ഷൂവൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാൻ പോവുകയാണ്. കുളിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പിലല്ല ഞാൻ വന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക,